കേരള രാഷ്ട്രീയത്തിലെ കാലാതിവർത്തിയായ ക്ലാസിക് ജീവിതത്തിന്റെ പേരാണ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്. കോൺഗ്രസിൽ തുടങ്ങി അവിടുത്തെ സോഷ്യലിസ്റ്റ് ധാരയായി പരിവർത്തനം ചെയ്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായി. പാർട്ടി പിളർന്നപ്പോൾ സി പി എമ്മിന് ജന്മം കൊടുത്ത് അതിനെ വളർത്തി ജനമനസ്സുകളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്ത സഫലമായ രാഷ്ട്രീയ ജീവിതമായിരുന്നു ഇ എം എസ്. ഐക്യകേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ മുഖ്യമന്ത്രി. 67 സപ്തകക്ഷി സർക്കാരിനെയും നയിച്ച് അധികാര രാഷ്ട്രീയം വിട്ടു. പിന്നീട് സംഘടനാ രാഷ്ട്രീയത്തിലും എഴുത്തിലും ശ്രദ്ധയൂന്നി. ഓരോ രാഷ്ട്രീയ ചലനങ്ങളെയും നിരീക്ഷിച്ച് ഇടതുപക്ഷ കാഴ്ചപ്പാടിൽ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്ന ഇ എം എസിന്റെ ഇടപെടലാണ് പലപ്പോഴും കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിച്ചത്. കൂർമ്മബുദ്ധിയും നിരീക്ഷണ പാഠവും രാഷ്ട്രീയത്തെ ഇ എം എസിന്റെ വഴിക്ക് നടത്തിയെന്ന് പറയുന്നതാവും ശരി. ഇടതുപക്ഷ ആദർശത്തെ ജീവിതത്തിലേക്ക് പകർത്തിയും അദ്ദേഹം മാതൃകയായി. അതുകൊണ്ടാണ് ഇടതു രാഷ്ട്രീയത്തിന്റെ ഗതി തെറ്റുമ്പോഴൊക്കെ ഇ എം എസ് ഉണ്ടായിരുന്നെങ്കിലെന്ന് അണികൾ വേബതുവോടെ ഓർക്കുന്നത്. കേരളത്തെ ആധുനിക കേരളമാക്കുന്നതിൽ കേരളത്തിന്റെ ശില്പി എന്ന് ആരെങ്കിലും പറയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ സഹവി ഇ എം എസിനെ തന്നെയാണ്. ജീവിച്ചിരുന്ന കാലത്ത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളിൽ മാത്രമല്ല ഇ എം എസ് ഇടപെട്ടത്. സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി പങ്കുചേർന്നു. ജനകീയാസൂത്രണം പോലെ നാടിനെ മാറ്റിയ വിഷയങ്ങളിൽ ആ കയ്യൊപ്പ് പതിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മരിച്ചിട്ടും മരിക്കാത്ത ഓർമ്മകളുടെ ഫ്രെയിമിൽ ഇ എം എസ് അനശ്വരനാകുന്നത്. ഇ എം എസ് എന്ന് രാവിലെ ഈ സ്പോർട്സ് സൈക്കിൾ ചവിട്ടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എം ജി രാധാകൃഷ്ണൻ എന്ന റിപ്പോർട്ടറായിരുന്നു മാതൃമയിൽ. അപ്പോൾ അദ്ദേഹമാണ് പറയുന്നത് ഇ എം എസിന് ഇങ്ങനെ ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട്, ഇ എം എസ് ചെയ്യുന്നുണ്ട്, അപ്പം നമ്മളോട് ചെന്നാൽ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇ എം എസ് ആയതുകൊണ്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു സമ്മതിക്കുമെന്ന്. പക്ഷേ വളരെ കോടിയിലായിട്ട് അവർ വിളിച്ച് ഫോട്ടോയിന് വേണ്ടി 2-3 തവണ അത് സൈക്ലിംഗ് ചെയ്ത് ഫോട്ടോസ് എടുത്തു. അത് മാതൃമയുടെ അന്ന് 1-ാം പേജിൽ വന്നൊരു ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി ആദ്യം കൊണ്ടുവരുന്ന സെക്രട്ടറിയിലെ ഡബ്ബ റോളിലാണ്. ആ ദിവസം എനിക്കിന്നും നല്ലൊരു ഓർമ്മയുണ്ട്. ഒരിക്കലും ഇങ്ങനൊരു ജനസഞ്ചയം തിരുവനന്തപുരം, കേരളത്തിലുണ്ടായി എവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ തിരുവനന്തപുരം എന്ന ആകെ ഒരിക്കലും കാണാത്തൊരു ജനാവലിയായിരുന്നു. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ മോഹപ്രതലങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയം തിരുത്തപ്പെടാതെ തന്നെ നീങ്ങുമ്പോൾ തിരുത്താൻ ശേഷിയുണ്ടായിരുന്ന ഇ എം എസിന്റെ അഭാവം ഒരു വിടവാണ്. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് തുറന്നുവെച്ച വാതിൽ പോലെ. ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.